പനമ്പിള്ളി നഗറിലെ കൗൺസിലർ അഞ്ജന ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജന, ഇത് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? സമയമെടുക്കും പോലീസ് അന്വേഷണത്തിലൊക്കെ, പക്ഷെ അത് എന്തെങ്കിലും തരത്തിൽ സൂചന കിട്ടുന്നുണ്ടോ? അല്ല, ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുന്നത് നമുക്ക് CCTV ഫുട്ടേജ് നോക്കുമ്പോൾ ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും പാക്കറ്റ് താഴേക്ക് എറിയുന്നതായിട്ടാണ് അതിൽ കാണുന്നത്. അത് പ്രകാരം ഫ്ളാറ്റിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതിൽ നമുക്ക് അതിൽ വിജയകരമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ എത്ര ഫ്ളാറ്റുകളുണ്ട് ആ മേഖലയിൽ? ഈ നിറച്ച അന്തേവാസികളുള്ള സ്ഥലമാണോ ആ ഫ്ളാറ്റുകളിലൊക്കെ? ഇത് ഈ അപ്പാർട്ട്മെന്റിലെ ഒരു 18 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിലിപ്പോൾ പോലീസ് എല്ലാ നിലകളിലും കയറി പരിശോധന നടത്തുകയാണ്. അതിലെ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കാം, കാരണം ബാൽക്കണിയിൽ രീതിയിലാണ് നമുക്ക് ഫുട്ടേജിൽ കാണാൻ സാധിക്കുന്നത്. ഈ 18 അപ്പാർട്ട്മെന്റ് ആമസോൺ കവർ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആമസോൺ കവറിൽ പൊതിഞ്ഞ് മുകളിൽ നിന്ന് അറിയുന്നതായിട്ടാണ് നമുക്ക് ഫുട്ടേജിൽ കാണുന്നത്. ആമസോൺ കവറിലുള്ള അഡ്രസ് പ്രകാരം ഇവരിപ്പോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ എല്ലാ ഫ്ളാറ്റുകളിലും ആള് നിറഞ്ഞ ആള് താമസമുള്ള ഫ്ളാറ്റുകളാണല്ലേ? അതെ അതെ, ആള് താമസമുള്ള ഫ്ളാറ്റുകളാണ് എല്ലാം. അപ്പൊ ഇവര് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ്? ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അതോ IT അങ്ങനെ? ബാങ്ക് ജീവനക്കാരുണ്ട്, ബിസിനസ് പേഴ്സൺസ് ഉണ്ട്, അങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിലുള്ളവർ. പലരും ഒരുപക്ഷെ രാവിലെ ഓഫീസിൽ പോകാനും ഒക്കെ ഓഫീസിലേക്ക് പോയാളുകൾ ഇല്ല ഓഫീസിലേക്ക് ആർക്കും തന്നെ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു 8:30 കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവം ആയതുകൊണ്ട് 8:30 കഴിഞ്ഞപ്പോൾ മുതൽ ഇവിടെ പോലീസ് ഉണ്ട്. അങ്ങനെ പുറത്ത് വിട്ടിട്ടില്ല? വിട്ടിട്ടില്ല. ബാങ്കിലെ ഒരു മാനേജർക്ക് മാത്രം പോകാനുള്ള അനുവാദം കൊടുത്തു, കാരണം അത് ബാങ്ക് ഓപ്പണിംഗ് ആയതുകൊണ്ട്. ശരി 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 ശരി, അങ്ങനെയാണ്. അപ്പോൾ ഈ തൊഴിലാളികൾ ആരാണ് ആദ്യം കണ്ടതെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ മാഡം? അല്ല, ഇവിടെ നമുക്ക് റോഡിൽ കൂടെ പാസ് ചെയ്ത് പോയ ഒരാളാണ് ഇവിടെ പാക്കറ്റ് കിടക്കുന്നത്, പൊട്ടിക്കിടക്കുമ്പോ ഒരു കുഞ്ഞിനെ കണ്ടത്. അത് പ്രകാരം ആണ് എനിക്ക് വിവരം, ഇവിടത്തെ ഹരിതകർമ്മസേന അംഗങ്ങൾ വിവരം തരികയും ഞാൻ ഇവിടെ സ്ഥലത്തെത്തുകയും ചെയ്തത്. പക്ഷെ ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് സ്ഥലത്തെത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. മരിച്ചു കിടക്കുകയായിരുന്നു അല്ലേ കുട്ടി? മരിച്ചു കിടക്കുകയായിരുന്നു, അതിന്റെ ഒപ്പം തന്നെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. എത്ര മാസം പ്രായമായി? അങ്ങനെ എന്തെങ്കിലും ഒരു എത്ര ദിവസം? നവജാത ശിശുവാണ്. നവജാത ശിശുവാണ്, കാരണം പൊക്കിൾ കൊടി പോലും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് സംഭവിച്ചായിരിക്കാം ഒരു പക്ഷേ. ഒരു ദിവസം എന്തായാലും സംഭവിച്ചായിരിക്കാം. കൗൺസിലറാണ് ആ വാർഡിലെ കൗൺസിലറാണ് നമ്മളോട് പ്രതികരിച്ചത്. നന്ദി മാഡം. ആ വാർഡിലെ കൗൺസിലർ അഞ്ജന ടീച്ചറാണ് നമ്മളോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അവിടുത്തെ ആ ഫ്ളാറ്റിലെ ആളുകളെ ആരെയും പുറത്തേക്ക് വിടാൻ സമ്മതിച്ചിട്ടില്ല, അവരെയൊക്കെ അകത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ്. പോലീസ് അറിഞ്ഞ സമയം മുതൽ തന്നെ അവരെ പുറത്ത് വിടാതെയുള്ള പരിശോധനകളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഒരു ടവറുണ്ട്, ആമസോൺ ടവറുണ്ട്. ടവറിൽ നിന്ന് ഈ ബോഡി ഇങ്ങനെ വലിച്ചെറിയുന്നത് പോലെയാണ്, ഈ ഒരു പാക്കറ്റ് വലിച്ചെറിയുന്നത് പോലെയാണ് ആദ്യം തോന്നിയത്. അത് അത്തരത്തിൽ അതിൻ്റെയുള്ള പരിശോധനകൾ ഒരു പക്ഷേ ഒരു കൃത്യമായ ലീഡ് അല്പം തന്നെ കിട്ടിയേക്കും എന്നുള്ള അല്പം ആ സമയത്തിനകം തന്നെ കിട്ടിയേക്കും എന്നുള്ളതാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ പോലീസിന് കണ്ടെത്താനാകുന്ന ഒരു സംഭവമായി ഇത് മാറിയേക്കാം എന്നുള്ളതാണ് ആജ്ഞ. അങ്ങനെയാണ്, ഈ താമസക്കാരെ ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യം അവിടുത്തെ 18 അപ്പാർട്ട്മെന്റുകളിലും ഉണ്ട്, 18 അപ്പാർട്ട്മെന്റുകളിൽ പരിശോധിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ഒരു കൃത്യത വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതിയെ കുറിച്ച് ഒരു ഏകദേശ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് രഞ്ജിത്ത് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരം. അത് വ്യക്തമായ സൂചനയാണ്, അതിലെ പ്രതിയിലേക്ക് വളരെ വേഗം എത്തുന്ന ഒരു സൂചനയാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആമസോണിന്റെ ഒരു പാക്കറ്റിലാണ് കുഞ്ഞിനെ പൊതിഞ്ഞെറിഞ്ഞതെന്ന് പറയുന്നു. ആ അഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലുണ്ടായിരുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ഥലത്ത് ജനപ്രതിനിധികളുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശനം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൽ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്. എന്തായാലും ഉമാ തോമസ് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഉണ്ട്, അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ സാഹചര്യം എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അത്ര ദൃശ്യങ്ങൾ വിസിബിൾ അല്ല. കാരണം ആ ഭാഗം നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ മാറ്റി
അവര് മൂടി ടാർപോളിലൊക്കെ വെച്ച് മൂടി ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കി അവിടെ ഒരു പോലീസ് സുരക്ഷാ കവചം മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്നിരുന്നാൽ പോലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.